ശ്രീ ഡോക്ടർ തോമസ് ഐസക് അവിടെ ധാർമ്മികമായ ശേഷി നിങ്ങൾക്കില്ല, ധാർഷ്ട്യം നിങ്ങൾക്കുണ്ടാനും, ഇതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് എതിർപ്പ്. ഇപ്പോൾ പല പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യ പോയിന്റ് ഞങ്ങൾ ഇനിയും തുടർന്ന് എറുക്കുന്ന പറയുന്നത് വിരോധമില്ല, തീർത്തോളൂ. ഇപ്പം എന്താ ഞാനത് പറഞ്ഞത്? എന്താ ഡിബേറ്റ് ചെയ്യേണ്ടത്? എന്താ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യം എന്ത്? UDF സ്ഥിതിക്ക് പറയുന്നത് ഞങ്ങൾ തുടർന്ന് എതിർക്കും, അത് നിർബന്ധമാണ്. ഇപ്പോൾ എല്ലാ ജീവനക്കാരും ഇപ്പോൾ പാസ്സാക്കിയ നിയമപ്രകാരം 6 ദിവസത്തെ ശമ്പളം മാറ്റിവെക്കും, അത് പിന്നീട് കൊടുക്കും. അതിൽ ഓപ്ഷനൊന്നുമില്ല. അതിലും ഓപ്ഷൻ വെച്ചാൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊന്നും അതിനെക്കുറിച്ച് വാദിക്കാനും തർക്കിക്കാനും ഇല്ല. ഇവിടെ ആദ്യം പറഞ്ഞത് സാലറി ചലഞ്ച്, നിങ്ങൾ സഹകരിക്കണം, സഹകരിക്കില്ലെന്ന് പറഞ്ഞു. ആ സർക്കാർ എന്താ ചെയ്ത്? അടിച്ചേൽപ്പിക്കണേ ഇത്, അതങ്ങ് വേണ്ടെന്ന് വെച്ചു. അതെന്ന് ഇവർ പറഞ്ഞതുപോലെ തന്നെ അത് മാറ്റിവെച്ചു. ഇപ്പം ഇത് പറഞ്ഞിരിക്കുന്നു. ഇതുപോലും പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, നിങ്ങളത് നിലപാടെടുത്തോളൂ, നിയമം ഇതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ചോദിക്കാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഏക പ്രശ്നം എന്താ? ഇവിടെ ഒരു കേസ് വാദിക്കാൻ വക്കീലിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ UDFന്റെ കാലത്ത് ഏതെല്ലാം കേസുകൾക്ക് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നു, ഇതിൻ്റെ തുക എത്രയാണെന്ന്, എന്താണ് സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഉണ്ടാവുക? എന്ത് ഈ വലിപ്പം, ഇതിൻ്റെ എത്ര ലക്ഷമാണ്? പണ്ട് പണയംപുള്ളി പറഞ്ഞതുപോലുള്ള മറുപടിയും ഞാൻ പറയുന്നുണ്ട്, ഇപ്പം പറയുന്നില്ല. ഇതിൻ്റെ തുക എത്ര? സർക്കാരിൻ്റെ മൊത്തം ചെലവിൻ്റെ ഈ പറയണ പോലത്തെ എല്ലാം കൂട്ടിവെച്ചാലും 0.001% വരുമോ മൊത്തം ചെലവിൻ്റെ? അപ്പോൾ അതല്ല, ധാർമ്മികമായിട്ടുള്ള അവകാശം എന്താണെന്നറിയാമോ? നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 500 രൂപ പെൻഷൻ ഉണ്ടായത് 100 രൂപ കൂട്ടി അത് തന്നെ ഒരു വർഷക്കാലം കുടിശ്ശിയാക്കി വരച്ചിറങ്ങിപ്പോയെങ്കിൽ ഞങ്ങൾ 600 രൂപ 1300 രൂപയാക്കി അത് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നു ജനങ്ങൾക്ക്, കേട്ടോ. ഈ പ്രയാസമൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും അത് പൂർണ്ണമായിട്ട് നൽകിയിരിക്കുന്നു. 2, ഇവിടുത്തെ ക്ഷേമതി അംഗങ്ങൾ, പെൻഷൻ പറ്റാത്തവർ, അവർക്കൊക്കെ 3000 മുതൽ 1000 രൂപ വരെ നൽകിയിട്ടുണ്ട്. ഇനി തീർന്നില്ല. ആർക്കെങ്കിലും ഇത് കിട്ടാനുണ്ടെങ്കിൽ അവർക്ക്, ആ ഇനി കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിന് അവർക്ക് 15 ലക്ഷം ഉണ്ടെന്ന കണക്ക് നോക്കിച്ച് നോക്കുമ്പോൾ വരുന്നത് കണക്ക് ചിലപ്പോൾ പെശകുണ്ടാവും, കൂടുതലുണ്ടാവും വന്നിട്ടെന്നുള്ളതാണ്. 15 ലക്ഷം ഉണ്ടാവില്ല, കണക്ക് പ്രകാരം 5-6 ലക്ഷം മതി. എന്നാലും അതിനുവേണ്ടി സമയം കളയുന്നില്ല, അവർക്കും 1000 രൂപ വെച്ച് നൽകുകയാണ്. റേഷൻ ഫുഡ് കിറ്റ് കൊടുത്തില്ലേ? ശരി, എല്ലാ കുടിശ്ശികളും തിരിച്ചു കൊടുക്കുകയല്ലേ? കുടിശ്ശികൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും, മാധ്യമങ്ങൾക്കുള്ളടക്കം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവിടെ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് സ്വപ്ന സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത്. എന്താ ധാർമ്മിക കുറവ്? അതാണ് ഞാൻ തിരിച്ചു ഡോക്ടർ തോമസ് കാര്യങ്ങളിൽ ഏതിലാണെന്ന് UDF കുറവുണ്ടാക്കിയിട്ടുള്ളത്?